أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي هدانا بالكتاب الكريم، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا، من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله، أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد، ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم عين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون. صدق الله. أيها الناس اتقوا الله. അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും പൂർണ്ണമായും ഉൾക്കൊള്ളാനും ജാഗ്രതയോടും സൂക്ഷ്മതയോടും ജീവിതത്തിൽ അവ പ്രതിഫലിപ്പിക്കുവാനും ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് ആദ്യമായി വസീത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാൻ തന്നെ തഖ്‌വക്കുള്ള വസീയത്താണ്. റമദാനിൽ നോമ്പ് നോൽക്കണം, നോമ്പ് നമ്മളിൽ തഖ്‌വയുണ്ടാക്കണം. കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്‌ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നമ്മുടെ ജീവിതത്തിന്റെ ആധാരമായും മൂല്യമായും തഖ്‌വ മാറുന്നതിന് വേണ്ടിയാണ് നോമ്പ് എന്നാണ് പടച്ചത പുരാൻ ആ പറഞ്ഞതിന്റെ അർത്ഥം. തഖ്‌വ പാലിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നില്ലെങ്കിൽ നാം അനുഷ്ഠിക്കുന്ന നോമ്പിന് എന്തോ തകരാറുണ്ട് എന്നാണ് അതിനർത്ഥം. എല്ലാ തകരാറുകളും നീക്കിക്കൊണ്ട് ആത്മാർത്ഥതയോടുകൂടി വ്രതബദ്ധരായി തഖ്‌വയോടുകൂടി ജീവിതം നയിക്കുവാനുള്ള പരിശ്രമമാണ് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. അത്തരത്തിൽ ഏറ്റവും മികച്ച ജീവിതം നയിച്ച് വിജയം ഭരിക്കുവാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളും പൊറുത്തു തന്ന് അല്ലാഹു അവന്റെ അപാരമായ ഔദാര്യത്താൽ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ ദിനരാത്രങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ധന്യതകളും നാം ഏവർക്കും മേൽ അല്ലാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. ഇന്ന് റമദാൻ 13-ഓ 14-ഓ ആണ്. പൊതുവെ ലോകത്തിന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് പറഞ്ഞതാണ്. തൊട്ടടുത്ത ആഴ്ചയിലാണ് റമദാനിലെ സവിശേഷമായ ഒരു ചരിത്ര സന്ദർഭം, അതിന്റെ ഓർമ്മ കടന്നു വരുന്നത്. നമുക്കറിയാം അത് ബദറാണ്. ബദറിനെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ട് ആരംഭിക്കുക. ബദറിനെ കുറിച്ചുള്ള ഉദ്ബോധനം എന്നത് റമദാനിൽ ഒരു ഖുതുബയുടെ സുന്നത്തൊന്നുമല്ല.
പക്ഷെ എന്നിരുന്നാൽ പോലും ചരിത്രത്തെ നാം അനുസ്മരിക്കണം, ശരിയായ രീതിയിലാവണം അനുസ്മരിക്കുന്നത്. കേവലം അതിൽ നിന്നുള്ള വൈകാരികമായ അനുഭൂതികൾക്ക് വേണ്ടിയല്ല, വൈകാരികമായ അനുഭൂതികൾ തെറ്റല്ല, പക്ഷെ ചിന്തയില്ലാത്ത വികാരം നമ്മുടെ വഴികേടിലേക്കാണ് നയിക്കുക. അവിടെ ബദറിലെ പോരാളികളുടെയും ശുഹദാക്കളുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങളെ നാം മറന്നുപോകും, മറിച്ച് അവർ പൊരുതി എന്നത് മാത്രമായിരിക്കും പിന്നെ ശേഷിക്കുക. ഇത് അപകടകരമായ ഒരു മാനസികാവസ്ഥയിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോകുക. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ട് ബദർ, അതെന്തിനു വേണ്ടിയായിരുന്നു, കേവലം ഒരു സംഘത്തിന്റെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നോ, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അതിജയം ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രമായിരുന്നോ, അല്ല അതിനപ്പുറം യൗമുൽ ഫുർഖാൻ എന്ന് അള്ളാഹു തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ള ആ ദിനത്തിന്റെ ആധാരം എന്താണ്, അതിന്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു സംഗതിയാണ് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതാണ് യഥാർത്ഥത്തിൽ ബദറിന്റെ സാരാംശം എന്ന് കാണുക. അതിനെക്കുറിച്ചുള്ള ഒരു തുടക്കം മാത്രമാണ്, നമ്മൾ പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് തിരിച്ചു പോകും ഇൻഷാല്ലാഹ്. എന്തായാലും ഇസ്ലാം അതിന്റെ അർത്ഥത്തെ പൂർത്തീകരിച്ച ഒരു സന്ദർഭമായിട്ടാണ് ബദർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അത്രമേൽ മഹത്തരമായ ഒരു സംഭവം എന്ന് പറയുന്നത് കേവലം ഒരു യുദ്ധമല്ല, അതിന്റെ ഒരു ലക്ഷ്യത്തെ സംബന്ധിച്ച് പോലും ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോഴും ഉദ്ധരിക്കാറുള്ള രബീഇബ്നു ആമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വർത്തമാനമുണ്ടല്ലോ തങ്ങളുടെ ദൗത്യത്തെ സംബന്ധിച്ച്, ലിനുഖ്രിജ നാസമിൻ ഇബാദത്തി ഇബാദിലാ ഇബാദത്തില്ലാഹി വഹദ, മനുഷ്യർ അവരർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അടിമകൾക്ക് അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചിട്ട് ഏകനായ അള്ളാഹുവിന് മാത്രം അർപ്പിക്കുന്ന അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുക. ഈ ലോകത്ത് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞെരുക്കത്തിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിച്ച് ഈ ലോകത്തും പിന്നെ പരലോകത്തുമുള്ള വിശാലമായ ജീവിതത്തിലേക്ക് അവർക്ക് വഴികാട്ടുക. ആളുകളിവിടെ പല വിധങ്ങളായി പരീക്ഷിക്കുന്ന ഒരുപാട് ദീനുകൾ, ഒരുപാട് വ്യവസ്ഥകൾ, ഒരുപാട് സിദ്ധാന്തങ്ങൾ, ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ, ആത്യന്തികമായി എല്ലാം അനീതി മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇതിൽ നിന്നൊരു വിമോചനം ആവശ്യമല്ലേ? ഏറ്റവും വലിയ സോഷ്യലിസത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയെ സംബന്ധിച്ച് പറയുമ്പോഴും അതിനെ പരിഹസിച്ചുകൊണ്ട് ജോർജ് ഓർവെലിന്റെ വർത്തമാനം അതും വിഖ്യാതമാണ്, ഓൾ ആർ ഈക്വൽ സം ആർ മോർ ഈക്വൽ, എല്ലാവരും തുല്യരൊക്കെ തന്നെയാണ് പക്ഷെ ചില ആളുകൾ കൂടുതൽ തുല്യരാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ പോലും ചിലർ അധികാരികളാണ്, ജനം വേറെയും ആധിപത്യം വേറെയുമാണ്. ഇതൊക്കെയും അനീതിയാണ് പൊതുവെ മനുഷ്യർക്ക് സമ്മാനിക്കുന്നതെങ്കിൽ അത്തരം എല്ലാ അനീതികളിൽ നിന്നും ആളുകളെ മോചിപ്പിക്കുക, എന്നിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും? ഇസ്ലാമിന്റെ സത്ത എന്ന് പറയുന്ന നീതിയാണ്. ആ നീതിയിലേക്ക് ഇലാ അദിലുൽ ഇസ്ലാം, ആ നീതിയിലേക്ക് ആളുകളെ കൊണ്ടുപോകുക, ഇതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് ഞങ്ങളുടെ പോരാട്ടം, ഞങ്ങളുടെ സമരം അതാണ്, ഞങ്ങളുടെ പ്രയത്നം അതാണ്, ഞങ്ങളുടെ ജീവിതം അതാണ് എന്നാണ് റബീഉൽ ആമർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത് എന്ന് നാം തിരിച്ചറിയുന്നു. പക്ഷെ നമുക്കൊരു കുഴപ്പമുണ്ട്, നാം യുദ്ധത്തെ പോരാട്ടത്തെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ റബീഉൽ ആമറിനെ ഉദ്ധരിക്കും, അത് വളരെ വൈകാരികമായിട്ട്, വൈകാരികതയുടെ അതിപ്രസരം ആശയങ്ങളുടെ ചോർച്ചയ്ക്ക് നിമിത്തമാകുമെന്ന് നാം ഇവിടെ പറഞ്ഞു. വളരെ വൈകാരികമായിട്ട് തന്നെ പറയും, കാരണം ആരോടാ പറയുന്നു? പേർഷ്യൻ സാമ്രാജ്യാധിപന്റെ സൈന്യാധിപന് മുമ്പിൽ വെച്ചാണ് ഈ പറയുന്നത്. ആ ഒരു ധീരതയെ നമ്മൾ പ്രകീർത്തിക്കും. അതേസമയം അടിമത്തത്തിന്റെ കർമ്മശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും ചർച്ച ചെയ്യുമ്പോൾ റബീഇയെ നമ്മൾ മറന്നു പോകും. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. അതുപോലെ ഭൂതകാല ഗതകാലങ്ങളെ സംബന്ധിച്ചുള്ള പ്രമാണങ്ങൾ, അതിന്റെ വലിയ മഹത്തരങ്ങൾ നമ്മൾ വിളമ്പുന്ന സമയത്ത് ഉമറിനെ നമുക്ക് ഓർമ്മ ഉണ്ടാവും.
മതസ്ഥാപത്വമുണ്ടാ മനുഷ്യരെ അടിമകളാക്കി വെക്കാൻ നിങ്ങൾക്ക് ആരനുവാദം തോന്നും? നിങ്ങൾ എപ്പോഴാണ് അങ്ങനെ ചെയ്തു തുടങ്ങിയത്? അതേസമയം അടിമത്തത്തെയും സാമൂഹിക നീതിയെയും വിമോചനത്തെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഉമറും ഉണ്ടാവില്ല, ഈ വർത്തമാനവും ഉണ്ടാവില്ല. ഇത് നമ്മുടെ ഒരു കുഴപ്പമാണ്. ഇങ്ങനെ വേറിട്ട് വേറിട്ടല്ല നമ്മൾ ഇസ്ലാമിനെ കാണേണ്ടത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ ദർശനമാണ്, അതിന്റെ വിശ്വാസമാണ്, അതിന്റെ മൂല്യങ്ങളാണ്, അതിന്റെ എത്തിക്സ് ആണ്, അതിന്റെ ചരിത്രവുമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതെല്ലാം ചേർത്തുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം, അത് മനുഷ്യർക്ക് വേണ്ടിയുള്ള ഇസ്ലാമാണ് എന്ന് നമ്മൾ കാണും. അല്ലാഹുവിനെ നാം അറിയേണ്ടത് സൃഷ്ടികളിലൂടെയാണ്. അല്ലാഹുവിനെ സൃഷ്ടികളിലൂടെ അറിയുക കൺവെൻഷനലായിട്ടുള്ള മതപാഠം നേരെ തിരിച്ചാണ്. അല്ലാഹുവിനുള്ള സൃഷ്ടികളിലേക്ക്, അങ്ങനെ ഒരു വഴിയില്ല. അല്ലാഹുവിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല. നമുക്ക് എത്തേണ്ടത് അല്ലാഹുവിലേക്കാണ്. ആ അല്ലാഹുവിലേക്കുള്ള വഴി സൃഷ്ടികളിലൂടെയാണ് എന്ന ഒരു തിരിച്ചറിവ്. സ്വാഭാവികമായും അവന്റെ ഏറ്റവും ശ്രേഷ്ഠ സൃഷ്ടിയായിട്ടുള്ള മനുഷ്യരെ അവരുടെ എല്ലാ ദൗർബല്യങ്ങളും അംഗീകരിച്ചുകൊണ്ട്, അവർക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും അംഗീകരിച്ചുകൊണ്ടും ഉൾക്കൊണ്ടുകൊണ്ടും തന്നെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും തയ്യാറാവുക എന്നതാണ് പ്രധാനം എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതിനു വേണ്ടിയുള്ള സമരമാണ് ബദറിലും ഉഹുദിലും അവസാനം കർബലയിലും ഒക്കെ നടന്നത്. ഇതിനു വേണ്ടിയുള്ള സമരമാണ്, ഒരാട്ടമാണ് എന്ന തിരിച്ചറിവ് ഒരിക്കലും തന്നെ നമുക്ക് നഷ്ടപ്പെട്ടുകൂടാത്തതാകും. അങ്ങനെ ഒരു ജീവിതത്തിന് നമ്മളെ പ്രാപ്തരാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നോമ്പും ലക്ഷ്യമിടുന്നത് എന്ന തിരിച്ചറിവും നമുക്കുണ്ടാവേണ്ടതാണ്. ആ ഒരു തിരിച്ചറിവിൽ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് തിരിച്ചുപോകും. അനിവാര്യമായ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്, ഒന്ന് വ്യക്തിപരമായ മികവ് തസ്കിയത്തുന്നഫ്, അതാണ് അടിസ്ഥാനം. രണ്ടാമത്തേത് അതിന്റെ ഭാഗമായി തന്നെ തന്നെ തിരിച്ചറിയുക, തന്റെ നൈപുണികളെയും വാസനകളെയും ശരിയായി അറിയുക. മൂന്നാമത്തേത് ഈ വാസനകളുടെ ശരിയും കൃത്യവുമായ വിനിയോഗം എന്നതാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിലൂടെ നാം വിശാല ഹൃദയത്വവും വാചാലതയും ആർജിക്കുന്നു. നമ്മുടെ ഹൃദയവിശാലതയും വാചാലതയും ഇതിനു വേണ്ടി തന്നെ പണിയെടുക്കുകയും ചെയ്തു. അപ്പൊ അതിലൂടെ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ, അതിലൂടെ നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയായാലും മറ്റു മനുഷ്യർക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് തന്നെ ഉമ്മ എന്ന നിലക്ക് നമ്മുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഉത്ഭവം എന്ന വാക്ക് ബോധപൂർവ്വം ഉപയോഗിച്ചാൽ കുന്തും ഹയർ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞത്, പുറപ്പെടുവിക്കുക. നിങ്ങളെ കൊണ്ടുപോകുന്നു, ഒരു ഹയർ ഉമ്മത്തായിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നു. ലിന്നാസ് മനുഷ്യർക്ക് വേണ്ടിയാണ്. അപ്പൊ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളാൻ ബാധ്യസ്ഥരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗുണങ്ങൾ നേടിയെടുത്തേ പറ്റും. അങ്ങനെ നേടിയെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നേടിയെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യത്യാസത്തെ സംബന്ധിച്ചും പറഞ്ഞിരുന്നു. അത് കലിമത്തും തൊയ്യബക്ക് അല്ലാഹു നൽകുന്ന ഉപമ വെച്ചുകൊണ്ടാണ്. കശജറത്തും തൊയ്യബ, എല്ലാവർക്കും എല്ലാത്തിനും തണലും ഫലമൂലാദികളും നൽകുന്ന ഉത്തമമായ ഒരു മഹാവൃക്ഷം, നമ്മുടെ ജീവിതം ഇതായി തീരുക എന്നാണ് പടച്ച നമ്പുരാൻ ഇതിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയുക. തുടർന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള സംഗതി വിശദീകരിക്കേണ്ടതുണ്ട്. അത് ഇത്തരം ഗുണങ്ങൾ നേടിയെടുക്കുന്നതിന് നമുക്ക് മുമ്പിൽ പ്രതിബന്ധം സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങൾ, നമുക്ക് മുമ്പിൽ പ്രതിബന്ധം സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങൾ വേണമെങ്കിൽ മനസ്സിന്റെ ഇടുക്കങ്ങൾ എന്ന് പറയാം, ഞെരുക്കങ്ങൾ. മനസ്സിന്റെ വിശാലതയിലേക്കാണല്ലോ നമ്മൾ പോകേണ്ടത്. നാം തുടങ്ങിയത് തന്നെ റബ്ബിഷ്റഹ്ലി സദ്രി എന്ന പ്രാർത്ഥനയിലാണ്. എന്റെ ഹൃദയം എന്റെ മനസ്സ് വിശാലമാക്കി തരണമേ എന്ന് റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്. ആ വിശാലതയിലേക്കാണ് ബദരീങ്ങൾ ഉൾപ്പെടെ എല്ലാ സഹാബാക്കളും നടന്നെടുത്തത്. റമദാനും നോമ്പും നമ്മളെ കൊണ്ടുപോകേണ്ടതും ആ വിശാലതയിലേക്കാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അത്തരമൊരു വിശാലതയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന വിധത്തിൽ നമ്മുടെ മനസ്സിനെ ഞെരുക്കി കളയുന്ന ചില സംഗതികൾ, മൂന്ന് വാക്കുകൾ ഞാനിവിടെ പറയാം. അതിലൊന്ന് ഹേർട്ട് മെന്റാലിറ്റി, തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് പാക്ക് മെന്റാലിറ്റി, മൂന്നാമത്തേത് മോബ് മെന്റാലിറ്റി. ഇത് യഥാർത്ഥത്തിൽ
ഡീഇൻജുവിജേഷൻ എന്ന ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ട് സോഷ്യൽ സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. സോഷ്യൽ സൈക്കോളജിയിൽ ഇത് മൂന്നും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ഗ്രൂപ്പ് ഇന്റലിജൻസ്, ഗ്രൂപ്പ് തിങ്ക്, ക്രൗഡ് വിസ്ഡം പോലുള്ള സംഗതികളൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒരു വ്യക്തി അയാളുടെ ആ ഇൻഡിവിജ്വാലിറ്റിയെ, വ്യക്തിത്വത്തെ സാമൂഹികതയിലേക്ക് അങ്ങോട്ട് ലയിപ്പിച്ചിടയില്ല, അയാളിൽ നിന്ന് മുക്തനാവുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഒരേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് ഈ മൂന്ന് വാക്കുകൾ. പക്ഷെ നാം ഇവിടെ അത് മൂന്നർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അതാണ് മനസ്സിന്റെ മൂന്നിടുക്കങ്ങൾ എന്നിവിടെ പറഞ്ഞത്. അതിലൊന്നാമത്തത് ഹേർഡ് മെന്റാലിറ്റിയാണ്. ഹേർഡ് എന്ന് പറഞ്ഞാൽ കാലിക്കൂട്ടം എന്നാണ് അർത്ഥം. ഇപ്പൊ കാലിക്കൂട്ടത്തിന്റെ ഒരു മാനസികാവസ്ഥ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ നല്ല ഭാഷയിൽ, നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ഗതാനുഗതികത്വം, സ്വന്തമായിട്ടൊരു തീരുമാനമൊന്നുമില്ല. കാലിക്കൂട്ടം പോകുന്നത് മുന്നിലുള്ള ഒരു കാലി പോകുന്നതിനനുസരിച്ചാണ്. മുന്നിലുള്ള കാലിയെ ഇടയം നയിക്കുകയും ചെയ്യും, അതിനനുസരിച്ച് ബാക്കിയൊക്കെ പോയിക്കോളും. ആ ഒരു പോക്കിനാണ് ഗതാനുഗതികത്വം എന്ന് പറയുക. കാലികളോട് തന്നെ പടച്ച തമ്പുരാൻ ആ പോക്കിനെ ഉപമിച്ചിട്ടുണ്ട്. അതിലേക്ക് വരാം. നമ്പ്യാരുടെ കവിതയിൽ മുമ്പേ ഗമിച്ചിടിന ഗോപു തന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ, മുമ്പേ ഗമിച്ചിടിന ഗോപു തന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളല്ല സൊസൈറ്റിയുടെ ഒരു സ്വഭാവത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ, ആരോ എന്തോ പറഞ്ഞു, കുറെ പേരത് ഏറ്റുപിടിച്ചു, പിന്നെ അതിനേക്കാളേറെ പേരത് ഏറ്റുപിടിച്ചു. അങ്ങനെ അത് പുതിയ ഭാഷയിൽ പറഞ്ഞാൽ വൈറലായി. കാര്യമൊന്നും ഉണ്ടാവില്ല. ഈ സോപ്പ് കഥകളിൽ ഭൂകമ്പം വന്നൊരു കഥയുണ്ട്. ശബ്ദം കേട്ടിട്ടൊരു മുയൽ ഓടിയത്, ഭൂകമ്പം വരുന്നേന്നും പറഞ്ഞിട്ടാണ് ഓട്ടം. കേട്ട മാത്രയിൽ പേടിച്ചിട്ട് എല്ലാവരും ഓടി, സകല മൃഗങ്ങളും ഓടി. അവസാനം ഒരു സിംഹത്തിന്റെ തലയിലാണത്രേ ബോധം വന്നത്. എവിടെ വെച്ചാ ഭൂകമ്പം ഉണ്ടായത്, ആരാ കണ്ടത്? പുറകോട്ട് പുറകോട്ട് പോയി നോക്കുമ്പോൾ അവസാനം മുയലിലെത്തി. ഞാൻ മരത്തിന്റെ ചോട്ട് കിടന്നുറങ്ങുമ്പോഴും വലിയ ശബ്ദം കേട്ടു. വലിയ ശബ്ദമാണോ ഭൂകമ്പം? അപ്പൊ തിരിച്ചു പോയി നോക്കുമ്പോഴൊരു ചക്ക വീണ് കിടപ്പുണ്ട്. ഉറക്കത്തിൽ ഈ ശബ്ദം കേട്ടിട്ടാണ് ചങ്ങായി ഭൂകമ്പമാണെന്ന് പറഞ്ഞിട്ട് ഓടിയത്. പക്ഷെ എത്ര പെട്ടെന്നാണ് ഇല്ലാത്ത ഒരു വർത്തമാനം വൈറലായത് എന്നതാണ് ഈ കഥയിലുള്ള ഒരു വലിയ പാഠം. അപ്പൊ ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു മാനസികാവസ്ഥ, ആ ഒരു മാനസികാവസ്ഥയുടെ പുറകെ പോവുക, സമാനമായിട്ടാണ് നമ്മൾ മോം മെന്റാലിറ്റിയെയും പറയുക. പക്ഷെ ഇവിടെ മറ്റൊന്നും കൂടിയുണ്ട്. ഗതാഗതികത്വം എന്ന് പറയുന്നത് ഒരുതരം പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. പണ്ടെല്ലാവരും ചെയ്തു വന്നത് ഞാനും അങ്ങോട്ട് ഫോളോ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിനെയും അനുധാവനം ചെയ്യുന്നതെങ്കിൽ, അനുവർത്തിക്കുന്നതെങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം അതിൽ സംതൃപ്തമാകുന്നില്ല. നമ്മൾ ഇസ്ലാമിന് മാത്രം തൃപ്തി അടഞ്ഞാൽ പോരാ, ഇസ്ലാം നമ്മളിലും തൃപ്തി അടയണം. അങ്ങനെ ചിലതൊക്കെ ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ ഖുർആനിനെയും നോമ്പിനെയും ഒക്കെ നമുക്ക് സാക്ഷികളാക്കണം. നോമ്പ് ഖുർആനൊക്കെ എങ്ങനെയാണ് അവിടെ വന്നിട്ട് സാക്ഷി പറയുക? സംഗതി പ്രതീകാത്മകമാണ്. അപ്പൊ ഇതുപോലെ ഇസ്ലാം നമ്മളിൽ തൃപ്തി അടയണം. നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ നാം പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. പക്ഷെ അതേസമയം ഇസ്ലാം തന്നെയും സ്വയം തൃപ്തി അടയണം. നമ്മൾ ഇസ്ലാമിനെ തൃപ്തിപ്പെട്ട് സ്വീകരിച്ചാൽ മാത്രം പോരാ. അങ്ങനെ തൃപ്തി അടയണമെങ്കിൽ ഇതെന്താ സാധനം, നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തിങ്കിങ്, ഒരു ചിന്ത എന്ന് പറയുന്നത് അനിവാര്യമാണ്. കൂടുതൽ കൂടുതൽ പഠനത്തിലേക്കും ചിന്തയിലേക്കും മനനത്തിലേക്കും ഖുർആനിലേക്കും മടങ്ങുവാനുള്ള സന്ദർഭമായിട്ട് റമദാൻ നിശ്ചയിക്കപ്പെട്ടത് വെറുതെ അല്ലെന്ന് തിരിച്ചറിയാം. നമ്മൾ ഖുർആൻ പാരായണവും കേവലം അനുഷ്ഠാനമാക്കി മാറ്റി, അതിന് വലിയ അർത്ഥമൊന്നുമില്ല. അങ്ങനെ ഓടിയാൽ കൂലി കിട്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചക്കും വലിയ അർത്ഥമില്ല. കൂലി കിട്ടോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, മനുഷ്യന്റെ കർമ്മങ്ങളൊക്കെ വിലയിരുത്തുന്നത് പടച്ചോനാണ്. പടച്ചോ സ്വീകരിക്കോ ഇല്ലയോ എന്ന് പറയാൻ ദുനിയാവിൽ ഒരാളെയും വന്നാണ് അധികാരപ്പെടുത്തിയിട്ടില്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ചില ആളുകൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ ഇങ്ങനെ ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അല്ല, അത് സ്വീകരിക്കൂല, ഇങ്ങനെയല്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അല്ല സ്വീകരിക്കൂല എന്ന് തീർത്ത് പറയാൻ ഒരാളെയും അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് തിരിച്ചറിയേണ്ടതാണ്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക, അറിയുക എന്ന ഒരാഗ്രഹം എന്ന് പറയുന്നത്, അതിനുവേണ്ടിയുള്ള പരിശ്രമം എന്ന് പറയുന്നത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കണം. കേവലമായ ഒരു ഹേർഡ് മെന്റാലിറ്റി, കാലിക്കൂട്ടം പോകുന്നത് പോലെ ആകരുത്.
ولقد ذرأنا لجهنم كثيرا من الجن والإنس കേൾക്കണം, ജിന്നുകളിലും ഇൻസിലും പെട്ട മനുഷ്യരിലും പെട്ട ഒരുപാട് ആളുകളെ നരകത്തിന് വേണ്ടി തന്നെ നാം സൃഷ്ടിച്ചതാണ്. പറഞ്ഞാൽ അവർ നരകത്തിന് വേണ്ടി തന്നെ തയ്യാറെടുത്തവരാണ്. എന്താ അവരുടെ ലക്ഷണം? ലഹും കുലൂബുല്ലാ യഫ്ഖഹൂന ബിഹ, അവർക്ക് മനസ്സുണ്ട് പക്ഷെ ചിന്തിക്കുന്നില്ല, ബുദ്ധിയുണ്ട് ബോധമുണ്ട് ചിന്തിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല. വലഹും അയുനല്ലാ യുബ്സിറൂന ബിഹ, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷെ കാണുന്നില്ല. തുറിച്ച മന്ദൻ കണ്ണിനെ കുറിച്ച് എന്നെന്തക്കാട് പാടുന്നുണ്ട്, പോത്തു എന്ന കവിതയിൽ. നിന്റെ ജന്മം ഇത് എത്ര ഭാഗ്യം എന്നാണ് അവസാനം പറയുന്നത്. ചളിയിൽ ഇങ്ങനെ പൂണ്ടിട്ട് തുറിച്ച മന്ദൻ കണ്ണാൽ അങ്ങനെ നോക്കിക്കൊണ്ട് ഒന്നും അറിയാത്തത് പോലെയും ഒന്നും കാണാത്തത് പോലെയും സുഖിച്ചു കഴിയുന്ന ഒരു ജന്മമുണ്ടല്ലോ. അങ്ങനെ ഒരു ജന്മം ഇതെന്തൊരു ജന്മമാണ് എന്നാണ് പറയുന്നത്. പോത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മനുഷ്യർ പോത്തിനെ പോലെയായാൽ കുഴപ്പമാണ്. പഠിച്ചവരോടെ പറയുന്നതും പോത്തിനെ പോലെയുള്ള ചിലർ എന്ന് തന്നെയാണ്. പോത്തുകളെ പോലെ ചിലരുണ്ട്. എന്താണ് പോത്തുകളെ പോലെയുള്ള ചിലരുടെ ലക്ഷണം എന്ന് ചോദിച്ചാൽ, അവർ ലഹും കുലൂബുല്ലാ യഫ്ഖഹൂന ബിഹ, അവർക്ക് ബോധമുണ്ട് പക്ഷേ ബോധ്യപ്പെടില്ല. വലഹും അയിനുല്ലാ യുബ്സിറൂന ബിഹ, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷേ അവർ കാണാൻ തയ്യാറാവില്ല, കണ്ടുപോകലേ ഉള്ളൂ, അവർ കാണാൻ തയ്യാറാവില്ല, ഒന്നും തിരിച്ചറിയാൻ അവർ കൂട്ടാക്കുന്നില്ല. വലഹും ആദാനുല്ലാ യസ്മഊന ബിഹ, അവർക്ക് കാതുകളുണ്ട് പക്ഷേ ഒന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല, കേട്ടുപോകാറേ ഉള്ളൂ. ഇവിടെയും പറയുന്നതും നമ്മളൊക്കെ കേട്ടുപോകുന്നുണ്ട്. കേട്ടുപോകലും കേൾക്കാൻ തയ്യാറാവലും രണ്ടും രണ്ടാണ്. അങ്ങനെ കേട്ട് ചിന്തിക്കുക എന്ന ഒരു പരിപാടിയെ അവർക്കില്ല. ഈ പറയുന്ന ഇന്ദ്രിയങ്ങൾ ഒന്നും തന്നെ അവരുപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഉലായിക്കല്ല ഞാ, അവരെല്ലാം പോത്തുകളെ പോലെയാണ്. പക്ഷെ അങ്ങനെ പറയാവോ, പോത്തുകൾക്കത് മതിയല്ലോ. അതുകൊണ്ട് പടച്ച നമ്പുരാ തുടർന്ന് പറഞ്ഞു, ബൽഹും മതൽ, അങ്ങനെയല്ല, പിഴച്ചവരാണ്. ആരാണ് പിഴച്ചവർ? ആരാണ് നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവർ? മനസ്സുണ്ടായിട്ട് ബുദ്ധി ഉണ്ടായിട്ടും ചിന്തിക്കാത്തവർ, കണ്ണുണ്ടായിട്ടും കാണാൻ കൂട്ടാക്കാത്തവർ, കാതുണ്ടായിട്ടും കേൾക്കാൻ തയ്യാറാകാത്തവർ, ഇക്കൂട്ടരാണ് കൽ അൻആം ബൽഹും അദൽ, പോത്തുകളെ പോലെയുമല്ല. അവർ പിഴച്ചുപോയവരാണ്, പോത്തുകൾ പിഴച്ചുപോയവരല്ല, പോത്തിനത് മതി. അതേസമയം മനുഷ്യൻ പോത്തിനെ പോലെയാവുക എന്ന് പറയുമ്പോൾ പിഴവാണ്. വീണ്ടും പറയുന്നു, അവർ നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവർ. മനസ്സ് തന്ന ബുദ്ധി തന്ന അല്ലാഹുവിനോട് കാണിക്കുന്ന കാപട്യമാണ് ചിന്തിക്കാതിരിക്കുക എന്ന്. കാഴ്ച തന്ന അതിലുപരി ഉൾക്കാഴ്ചക്കുള്ള ശേഷി തന്ന അല്ലാഹുവിനോടുള്ള കാപട്യമാണ് കള്ളമാണ്, തുറന്ന് കാണാതിരിക്കുക. കേൾക്കാനുള്ള ശേഷി തന്ന അല്ലാഹുവിനോട് ചെയ്യുന്ന അപരാധമാണ് കേട്ടറിഞ്ഞ് ഉൾക്കൊള്ളാതിരിക്കുക എന്ന് പറയും. അതുകൊണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിച്ച നമ്പുരാ പഠിപ്പിക്കാം. അവിടെ ഗതാനുഗതികത്വം എന്ന് പറയുന്നത് ഉപേക്ഷിക്കാനാണ് പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയുന്നു, ഉലാഹി കൗമുൽ ഗാഫിലൂൻ, അവർ ഒട്ടും ശ്രദ്ധയില്ലാത്തവരാണ്. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ? ശ്രദ്ധയില്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കുന്നു എന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കണം. അങ്ങനെയല്ലാതെ ജീവിക്കുമ്പോഴാണ് ആളുകൾ പോത്തുകളായി പോകുക. ഇതാണ് പഠിപ്പിക്കപ്പെടുന്നത് എന്ന തിരിച്ചറിവ്. അപ്പൊ അങ്ങനെയാണ് കാലികൾ ഉൾപ്രേക്ഷയാവുന്നത്. മുമ്പേ ഗമിച്ചീടിനെ ഗോപ് തന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളല്ല. ഇതിങ്ങനെ തന്നെ വേറൊരു സ്ഥലത്തും പറയുന്നുണ്ട്. ആളുകളുടെ ഈ നിഷേധികളുടെ ഉപമയുണ്ടല്ലോ, വിളിയും തെളിയും അല്ലാതെ വേറൊന്നും കേൾക്കാത്ത ഐക്യകളോട് സംസാരിക്കുന്നത് പോലെയാണ്. വിളിയും തെളിയും അല്ലാതെ വേറൊന്നും കേൾക്കാത്തവരോട് സംസാരിക്കുന്നത് പോലെ പോത്തുകൾ അല്ലെങ്കിൽ കാലികൾ സഞ്ചരിക്കുന്ന അങ്ങനെയാണ്. മുന്നിലൊന്നുണ്ടാകുമെന്ന് പറഞ്ഞല്ലോ, ഇടയൻ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചാണ് മുമ്പിലുള്ളത് പോവുക, ബാക്കിയുള്ളതൊക്കെ അതിന്റെ പിന്നാലെ പോകും. അപ്പൊ അങ്ങനെ ഒരു ഹേർഡ് മെന്റാലിറ്റി, ഇതല്ല ഒരു മുഅ്മിന്റെ മെന്റാലിറ്റി. മുഅ്മിൻ തിരിച്ചറിവുള്ളവനാണ്, മുഅ്മിൻ തിരിച്ചറിവുള്ളവനാണ്, അവൻ അറിയുന്നവനാണ് എന്നുള്ളതാണ് വ്യത്യാസം. വീണ്ടും പറയുന്നു, സുമ്മും ബുക്കുമുൻ ഉമ്മ്യുൻ ഫഹും ലാ യഫലൂൻ ഫഹലും ഫഹും ലാ യഅക്കലൂൻ, അവർ മൂകരാണ് ബധിരരാണ് അന്ധരുമാണ്. ശാരീരികമായ ശേഷികളെ സംബന്ധിച്ചല്ല ഇവിടെ പറയുന്നത്, ശബ്ദമുണ്ടായിട്ടും ശ്രദ്ധിക്കാൻ തയ്യാറാകാത്തവരെ സംബന്ധിച്ച്, അതുപോലെ കാഴ്ചയെയും കേൾവിയെയും സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുക, അവരുണ്ടല്ലോ ചിന്തിക്കുന്നവരല്ല എന്നാണ് പറഞ്ഞത്. ഗുരാമൻ സ്വാഭാവികമായും ചിന്തിക്കണം, അറിയണം, മനസ്സിലാക്കണം. ഇതൊരു വലിയ കൽപ്പനയായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക.
അപ്പോൾ ഒന്നാമത്തെ സംഗതി അതാണ്, നമ്മളെ ഈ തസ്കിയത്തുൻ നഫ്സിൽ നിന്ന് റമദാനിൽ നോമ്പ് നോക്കുന്നത് എന്തിനാ, രാത്രിയിൽ ഉറക്കമുളച്ച് നിസ്കരിക്കുന്നത് എന്തിനാ, നന്നാവാൻ വേണ്ടിയിട്ടാണ്. നന്നാകണമെങ്കിൽ ഉപേക്ഷിക്കേണ്ടതിൽ ഒന്നാമത്തെ ഘടകമാണിത് ഈ ഹേർഡ് മെന്റാലിറ്റി, ഈ പറയുന്ന ഗതാനുഗതികത്വം, കന്നുകാലി മനസ്സ്. രണ്ടാമത്തത് പാക്ക് മെന്റാലിറ്റിയെ സംബന്ധിച്ച് പറഞ്ഞു. പാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അടച്ചു മൂടുക എന്നാണല്ലോ, വേറെയും അർത്ഥമുണ്ട് പാക്കിനെ. ഇവിടെ സൂചിപ്പിച്ചു സോഷ്യൽ സൈക്കോളജിയിൽ ഇത് മൂന്നും ഒന്നാണ്, നമ്മളതിനെ മൂന്ന് മൂന്നായിട്ട് വിശദീകരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അടച്ചു കൂട്ടപ്പെട്ടത് സങ്കുചിതമായ സ്വഭാവത്തിൽ, നാരോ മൈൻഡഡ്നെസ്. ചിലരെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ ഹൃദയം മുദ്ര വെക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് ഓരോട് പറഞ്ഞിട്ടും പറയാതിരുന്നിട്ടുമില്ല കണക്കിന് എന്ന് പടച്ചതമ്പുരാൻ പറയുന്നു. അവരുടെ മനസ്സ് മുദ്ര വെക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ കാതുകൾ മുദ്ര വെക്കപ്പെട്ടിരിക്കുന്നു. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമീഇഹിം വഅലാ അബ്സാരിഹിം, ഈ പറഞ്ഞ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ അടച്ചു മൂടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ഇടുങ്ങിയ ഒരവസ്ഥ, സൂറത്ത് യാസീനിലെ ചങ്ങലയും മതിലും ഒക്കെ അതിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നൊരർത്ഥത്തിൽ ചിന്തിക്കാം. ഇന്നാ ജഅൽനാ ഫീ അഅ്നാഖിഹിം അഗ്ലാല ഫഹിയ ഇലൽ അദ്ഖാൻ ഫഹും മുഖ്മഹൂൻ, നാം അവരെ വലിയൊരു ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണ്, നാം അവർക്ക് വേണ്ടി ഒരു ചങ്ങലയാണ് ഏർപ്പാടാക്കി കൊടുത്തിട്ടുള്ളത്. അല്ല വന്നിട്ട് കുറെ ആളുകളെ ചങ്ങല കിട്ട് കൂട്ടുകയല്ല ചെയ്യുന്നത്, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി അല്ല ചങ്ങല ഏർപ്പാടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ട അല്ല തരും, നിങ്ങൾക്ക് നരക വേണ്ടെങ്കിൽ അല്ല നിങ്ങൾക്ക് നരക തരും, സ്വർഗ വേണ്ടെങ്കിൽ അല്ല നിങ്ങൾക്ക് സ്വർഗവും തരും. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പടച്ച തമ്പുരാൻ ചങ്ങലയാണ് കൊടുത്തത്. മനസ്സെടുക്കം ബോധപൂർവം അംഗീകരിച്ചവർ, മനസ്സിനെ വിശാലമാക്കാൻ തയ്യാറാകാത്തവർ, വന്നിട്ട് അഞ്ചേറെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് റബ്ബി ശ്രഹിലി സുദിരി എന്നൊക്കെ, അതുകൊണ്ട് കാര്യമില്ലല്ലോ. മനസ്സിനെ വലുതാക്കാൻ സ്വയം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറാകാത്തവർക്ക് ചങ്ങല പണിത് കൊടുത്തിട്ടുണ്ട്, ആ ചങ്ങലയിൽ അവർ വരിഞ്ഞു മുറുക്കപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല അത് താടിയല്ല് വരെ അങ്ങനെ തല ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് നേരെ മാത്രം പവും മുക്കമാവൻ അങ്ങനെ നേരെ നിൽക്കുന്നവരാണ്, അപ്പുറത്തും ഇപ്പുറത്തും പേരെ കാണൂല. അങ്ങനെ നേരെ നോക്കിയിട്ടും കാര്യമില്ല, മുന്നിലൊരു മറയുണ്ട് പിറകിലും ഒരു മറയുണ്ട്. അപ്പറയുന്ന ഇരുട്ടിനകത്ത് അവരാകെ മൂടപ്പെട്ടിരിക്കുകയാണ്, പൊതിയപ്പെട്ടിരിക്കുകയാണ്. പിന്നെ അവരെങ്ങനെയാണ് രക്ഷപ്പെടുക? ഇതാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകുന്ന ഈ ഒരു മനസ്സെടുക്കം. ഇപ്പറയുന്ന പാക്ക് മെന്റാലിറ്റി എന്ന് പറയുന്ന അതാണ് എന്ന് തിരിച്ചറിയണം. മൂന്നാമത്തെ സംഗതി നമ്മൾ പറഞ്ഞത് മോർ മെന്റാലിറ്റിയാണ് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ മുൻവിധികളും പൊതുബോധവും, പ്രജുഡൈസ്, മെജോറിറ്റിയുടെ പ്രജുഡൈസ്, അതുപോലെ തന്നെ കലക്റ്റീവ് കോൺഷ്യൻസ് എന്നൊക്കെ പറയാവുന്ന സാധനം പൊതുബോധം. ഇതിനനുസരിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവുക. നമ്മൾ ഓരോ സന്ദർഭത്തിലും നമ്മൾ പറയുന്നതിന്റെ, നമ്മൾ പറയുന്നതിനെ കറക്റ്റ് ചെയ്യുക എന്നത് പ്രധാനമാണ്. അത് ദീനിന്റെ കാര്യത്തിലായാലും വൈയക്തികമായ ഇടപെടലുകളുടെ കാര്യത്തിലാണെങ്കിലും സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും അതൊക്കെ നീ തന്നെയാണ്. ആരാധനാപരമായ കാര്യങ്ങളിലാണെങ്കിൽ നമ്മൾ സ്ഥിരം കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഈമാനെ പുതുക്കിക്കൊണ്ടിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ജദ്ദിദു ഈമാനക്കും വനബ്ബിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം, ഖൗൽ, വചനം എന്നതിന് വലിയ അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കണം. വചനം എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഒരു ദർശനമാണ്. ആ ഒരു ദർശനം ഉപയോഗിച്ചുകൊണ്ട് സദാസമയം നമ്മുടെ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കണം, മനസ്സിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഒരിക്കലും തന്നെ നമ്മൾ ഇപ്പറയുന്ന ഒരു മോബിന്റെ പുറകെ പോകുന്നവരായി മാറാൻ പാടില്ല എന്നുള്ളതാണ്. പടച്ചതം പോരാൻ അതും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്ന കസീറം മിനന്നാസി, മനുഷ്യരിൽ വലിയൊരു വിഭാഗം ചിന്തിക്കുന്നില്ല, നന്ദി കാണിക്കുന്നില്ല, ബുദ്ധി ഉപയോഗിക്കുന്നില്ല, അവർ ശരിയായ വഴിയിൽ പോകുന്നില്ല, ശരിയായ വഴിയിൽ പോകാൻ അനുവദിക്കുന്നില്ല. അപ്പൊ ഇങ്ങനൊരു അവസ്ഥാവിശേഷത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഭൂരിപക്ഷം എന്നതോടൊപ്പം തന്നെ യാഥാസ്ഥിതിക പാരമ്പര്യം രൂപപ്പെടുന്നു, ഗോത്രീയത രൂപപ്പെടുന്നു, സാമുദായികത രൂപപ്പെടുന്നു, ദേശീയത രൂപപ്പെടുന്നു, ഇതിന്റെയൊക്കെ പുറകെ പോവുക. ഇതൊക്കെയും സൃഷ്ടിക്കുന്ന വികലവും മാരകവുമായിട്ടുള്ള മാനസികാവസ്ഥകൾക്ക് തലവെച്ചു കൊടുക്കുക, അതിന് ബോധപൂർവം കീഴ്പ്പെടുക, അല്ലെങ്കിൽ യാന്ത്രികമായിട്ട് കീഴ്പ്പെടുക. അതോടുകൂടി സത്യവും നീതിയും ഒക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകും എന്ന തിരിച്ചറിവുണ്ടാകും. പടച്ചതമ്പുര പറയുന്നതാണ് വലിയൊരു ഭൂരിഭാഗം അവർ നിന്നെ പിഴപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല
വളരെ തുറന്നു പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഭൂരിപക്ഷത്തെ ശക്തമായി അവലപിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ബോധമില്ലായ്മയല്ല, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഖ്യകൾ കൊണ്ടുള്ള കളിയുമല്ല. ജനഹിതായ ജനസുഖായ എന്ന് ശ്രീബുദ്ധം പറഞ്ഞിട്ടുണ്ട്. ജനഹിതായ ജനസുഖായ, അതിന്റെ ഒക്കെ അർത്ഥവും മാനവും വേറെയാണ്. ഇപ്പോൾ ഡെമോക്രസി കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് തീരെ തിരിയാത്ത സാധനങ്ങൾ. അതേസമയം ബഹുഭൂരിഭാഗം എന്ന് പറയുന്നത് എപ്പോഴും സത്യത്തിലായിക്കൊള്ളണമെന്നില്ല, നന്മയിലായിക്കൊള്ളണമെന്നില്ല. ബഹുഭൂരിഭാഗം എന്ന് പറയുന്നത് ഒരൊഴുക്കാണ്. ഒഴുക്കിന് അനുകൂലമായിട്ട് പോകുന്നത് സുഖകരമായ ഒരർപ്പാടാണ്. പക്ഷെ അവസാനം എവിടെയെങ്കിലും ചെന്ന് പെടും. ആ ഒരു ഒഴുക്കിൽ അങ്ങോട്ട് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ കടലിൽ രക്ഷസാധ്യമല്ലാത്ത വിധം ഒരു കയത്തിൽ അങ്ങോട്ട് ചെന്ന് പെടും. ഒഴുക്കിനെതിരെ നിന്നുക എന്ന് പറഞ്ഞാൽ അല്പം ശ്രമകരമാണ്. അപ്പൊ ആ മോബിനനുസരിച്ച് ചലിക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. നിങ്ങളുടെ ബോധ്യം സ്വതന്ത്രമായ ന്യായവാദത്തിന്റെയും അന്വേഷണങ്ങളുടെയും ബോധ്യത്തിന്റെയും പ്രസക്തി എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ദീൻ നിങ്ങളുടെ സ്വന്തമായിരിക്കണം. മറ്റാരെങ്കിലും നിങ്ങൾക്ക് തന്നു പോയതാവരുത്. നിങ്ങളുടെ മുന്നിൽ ഇട്ടേച്ചു പോയതുമാകരുത്. നിങ്ങളുടെ ദീൻ നിങ്ങളുടെ സ്വന്തമാവുക എന്നത് പ്രധാനമാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ടാകുക. അപ്പോഴാണ് നിങ്ങളുടെ അനുവർത്തനങ്ങൾക്ക് ഇഹ്സാൻ ഉണ്ടാവുക. അപ്പോഴാണ് ദീനുമായി ബന്ധപ്പെട്ട വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായിട്ടുള്ള ബാധ്യതകളെല്ലാം തന്നെ യഥാവിധി നിർവഹിക്കാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കണം. കാലിക്കൂട്ടങ്ങളെപ്പോലെ പിന്നാലെ സഞ്ചരിക്കരുത്. അവരുണ്ടല്ലോ, വൈദാ ഫഅലു ഫാഹിശത്തൻ ഖാലു വജദ്നാ അലൈഹാ ആബാഅന വല്ലാഹു അമരന. അവരെന്തെങ്കിലും അധർമ്മം പ്രവർത്തിക്കും, അവരോട് അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും പിതാക്കന്മാരൊക്കെ മഹാന്മാരാണ്. പിതാക്കന്മാരൊക്കെ മഹാന്മാരായതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു തന്നെയാണ്. അതുകൊണ്ട് പുതിയൊരു വർത്താനൊന്നും നീ പറയണ്ട, ഞങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കേണ്ട ബാധ്യതയില്ല. പിതാക്കന്മാർ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, പിതാക്കന്മാരുടെ വഴിയേ നടക്കണം. പിതാക്കന്മാരുടെ വഴിയേ നടക്കണം. ജീവിച്ചിരിക്കുമ്പോൾ പോലും പിതാവിനെ ധിക്കരിച്ച ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. എന്നിട്ടല്ലേ മരിച്ചു കഴിഞ്ഞ പിതാക്കന്മാരുടെ വഴിയേ പോവുക. മാത്രവുമല്ല, നിങ്ങൾ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരും പഴച്ചുപോയി എന്ന് നേർക്കു നേരെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. ആചാരി ബാധ്യതയൊന്നും പിതാക്കന്മാരോടില്ല, ആചാരി ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയും പിതാവും തമ്മിലുള്ള സംവാദം വിശുദ്ധ രണ്ടിടത്ത് ഉദ്ധരിക്കുന്നു. സംവാദത്തിൽ വളരെ മാന്യത പാലിച്ചുകൊണ്ട് തന്നെ പിതാവിനോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ. പക്ഷെ പറയേണ്ട കാര്യം വളരെ കൃത്യമായിട്ടും, അവിടെ ഞാനല്ലേ ഉപ്പ, ഞാൻ പറയുന്നത് നീ കേൾക്കണ്ടേ, ഈ ന്യായമൊന്നുമില്ല. അപ്പൊ പരമ്പരാഗതത്വം എന്ന് പറയുന്നൊരു സംഗതിയില്ല. നിങ്ങളുടേത് നിങ്ങളുടെ സ്വന്തമായിരിക്കണം. നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ സ്വന്തമല്ലേ? നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ സമുദായത്തിനോ പാരമ്പര്യത്തിനോ വിട്ടുകൊടുക്കൂലല്ലോ. നിങ്ങളുടെ ഇണ നിങ്ങളുടെ സ്വന്തമല്ലേ? നിങ്ങൾ സമ്പാദിച്ചു വെച്ച ഭൗതിക മുതലുകളോ ഭൗതിക സമ്പത്തുകൾ, ഈ സമ്പത്തുകളൊക്കെയും നിങ്ങളുടെ മാത്രമല്ലേ? ഇതൊക്കെ ഒരു പാരമ്പര്യത്തിന് വിട്ടുകൊടുക്കാനുള്ള ഒന്നുമല്ലല്ലോ. ഒരു സമുദായത്തിന്, ഒരു മോമിന് അങ്ങ് കൊടുക്കാനുള്ള ഒന്നുമല്ലല്ലോ. അതൊക്കെ നിങ്ങളുടെ സ്വന്തമാണ്. പക്ഷെ ദീൻ ഈ ആൾക്കൂട്ടത്തിൻ്റെതാണ്, ഇത് പാരമ്പര്യത്തിൻ്റെതാണ്. എന്ന് വരുന്നതിൽ എന്ത് ന്യായമാണുള്ളത് എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതാണ്. ഞാൻ അനുവർത്തിക്കുന്ന ദീൻ അത് എന്റേതായിരിക്കണം, എന്റെ സ്വന്തമായിരിക്കണം, അത് സ്വതന്ത്രമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തതായിരിക്കണം. ആ അർത്ഥത്തിൽ ചിന്താശക്തിയുള്ള, ആ അർത്ഥത്തിൽ ബോധമുള്ള മുഅ്മിനുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നമ്മളിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് അതിനെയാണ് എന്ന് മനസ്സിലാക്കണം. അതായിരിക്കും വളരെ ധീരരായിട്ടുള്ള ഒരു സമൂഹം. ചിന്താപരമായ ധീരത കർമ്മങ്ങളിലുള്ള ധീരതയായിട്ട് മാറും. അങ്ങനെയാണ് ബദർ നമുക്ക് വലിയ ഒരു ദർശനമായിട്ട് മാറുക, മാതൃകയായിട്ട് മാറുക. അങ്ങനെയാണ് നമ്മുടെ നോമ്പ് നമുക്ക് പ്രയോജനപ്രദമായി മാറുക. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് വഴികാട്ടിയായിട്ട് മാറുക. ആ അർത്ഥത്തിൽ എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും ഇടുക്കങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ മോചിപ്പിച്ചുകൊണ്ട് എല്ലാ ദൗർബല്യങ്ങളെയും അകറ്റി നിർത്തിക്കൊണ്ട് തസ്കിയത്തുൻ നഫ്സ്, ഹൃദയവിശാലത, ഇപ്പറയുന്നതിലേക്ക് എത്തിച്ചേരുവാനുള്ള അങ്ങേയറ്റത്തെ പരിശ്രമം ഈ റമദാനിൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.